നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ മത്സരം ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മൈതാനമായ വന്ദാ മെട്രോപൊളിറ്റനോയിൽ നടന്നപ്പോൾ സിറ്റിയും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്ലി ഗെയിം തന്നെയായിരുന്നു. സിറ്റിയുടെ ഇംഗ്ലീഷ് യുവതാരം ഫിൽ ഫോഡനെ കൃത്യമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡിഫൻഡർമാർ ടാർഗറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം കളിയുടെ പ്രധാന ഭാഗങ്ങൾ ബാൻഡേജ് തലയിൽ കെട്ടിക്കൊണ്ടാണ് കളിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കളിയുടെ അവസാനമായപ്പോഴേക്കും പ്രശ്നം രൂക്ഷമായി. ഫെലിപ്പെ അദ്ദേഹത്തെ ഫിൽ ഫോഡനെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. അദ്ദേഹം നിലത്ത് വീണുകിടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്ന രൂപത്തിലാണ് സ്റ്റെഫാൻ സേവിച്ച് ഇടപെട്ടതും അദ്ദേഹത്തെ പിടിച്ച് കളിക്കളത്തിന് പുറത്തേക്ക് ടച്ച് ലൈനിന് പുറത്തേക്ക് വലിച്ചിടാൻ വേണ്ടി നോക്കിയതും. അതോടുകൂടി കാര്യം കൈവിട്ടുപോയി, പ്രശ്നം കൈവിട്ടുപോയി. സിറ്റിയുടെ താരങ്ങൾ കൂടി അതിൽ ഇടപെട്ടു. ആ ഒരു ഘട്ടത്തിൽ ഗ്രീലിഷിൻ്റെ തലമുടിക്ക് പിടിച്ച് വലിക്കുകയും ചെയ്തു സേവിച്ച്. എന്തായാലും റഫറി ഫെലിപ്പേക്ക് റെഡ് കാർഡ് കൊടുത്തു. കളിക്കളത്തിൽ അതങ്ങനെ അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. ടണലിൽ വെച്ച് വീണ്ടും താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സേവിച്ചും ഗ്രീലിഷും തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് രണ്ട് ടീമിലെയും താരങ്ങളെ രണ്ടു ഭാഗത്തേക്കായിട്ട് പിരിച്ചു വിട്ടിട്ടുള്ളത്. എന്തായാലും കളിക്കളത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത് എന്നർത്ഥം. താരങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. അതിൽ റോഡ്രി പറഞ്ഞതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. കാരണം അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോർമർ ടീംമേറ്റ്സുമായിട്ടൊരു കശപിശയ്ക്ക് അദ്ദേഹം നിന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുമാറി നിൽക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങളെല്ലാവരും ഫുട്ബോളേഴ്സാണ്. കളിക്കളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോരുകയാണ് സാധാരണ ചെയ്യാറ്. ഇത്തരം മത്സരങ്ങൾ ശരിയാണ്, ഇങ്ങനെ ക്ലോസ് റിസൾട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും താരങ്ങൾ തമ്മിൽ ഉരസലുകൾ ഉണ്ടായി. ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. കാരണം അവരെൻ്റെ ഫോർമർ ടീംമേറ്റ്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഒട്ടും സന്തോഷം പകരുന്നതല്ല. ഒടുവിൽ ഈ അഗ്രസേഴ്സിനെ പിടിച്ചു മാറ്റുന്നതിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐമറി ക്ലാപ്പോട്ടെ പറഞ്ഞത് ശരിയാണ്, എപ്പോഴും ഇത് അൺപ്ലസൻ്റ് ആണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ. അതുപോലെ ഇത്തരത്തിൽ കളിയുടെ അവസാനത്തിലൊക്കെ കശപിശകൾ ഉണ്ടാകുന്ന അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇൻ ദി എൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ വോൾ ലോട്ട് ഓഫ് ടോക്ക് ഓവർ വെരി ലിറ്റിൽ. ദിസ് ഹേർട്ട് മോർ ദാൻ അസ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് ഹേർട്ട് ചെയ്യുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ യാനോ ബ്ലക്ക് പറയുന്നത്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റാൻഡിൽ നിന്നുള്ള മൂഡ് വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു. അതിൽ ഞാൻ മുഴുകി നിൽക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ. പക്ഷേ കാര്യം പോലീസ് ഇടപെട്ടുകൊണ്ടാണ് അടി പൊട്ടിയത്, രക്ഷപ്പെടുത്തി വിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.